ഹായ് ഓൾ, ലിറ്റ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായി പോകുന്നത് ഇപ്രാവശ്യം കഴിഞ്ഞ നെറ്റ് 2021 എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ആ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്ത ഇല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത ഒരു വിദ്യാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഇല്ലെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ കൂടുതൽ കാലത്തിനൊരു കാത്തിരിപ്പിന് ശേഷമാണ് NTA അതിൻ്റെ റിസൾട്ട്, ഒഫീഷ്യൽ റിസൾട്ട് തന്നെ റിലീസ് ചെയ്യുകയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം 19-ാം തീയതി ആയിരുന്നു റിസൾട്ടും. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ ആൻസർ കീയും കട്ട് ഓഫ് പേഴ്സൻറ്റേജിലും കട്ട് ഓഫ് മാർക്സും ഒക്കെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ റിലീസ് ചെയ്യുകയുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട്, ഈ ഒരു കഴിഞ്ഞ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നെറ്റിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് പാസ്സായവർക്ക് ലഭിക്കുന്നതായ ഈ സർട്ടിഫിക്കറ്റ് ആണ് എല്ലാ ആവശ്യങ്ങൾക്കും, പ്രത്യേകിച്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ JRF ആയിക്കോട്ടെ മറ്റ് ജോലി കാര്യങ്ങൾക്കൊക്കെ നിർബന്ധമായി ആവശ്യമായ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ലിങ്ക് ഇനി എന്ന് വരുന്ന കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. സോ സാധാരണ രീതിയിൽ എക്സാം കഴിഞ്ഞു റിസൾട്ടും വന്നു കഴിഞ്ഞതിന് ശേഷം 1-ോ 2-ോ ആഴ്ച ഇല്ലേ മാക്സിമം പോയാൽ ഒരു മാസത്തിനുള്ളിൽ വരുന്ന രീതിയിലാണ് ഇതുവരെ നമ്മൾ കണ്ടതും. പക്ഷേ സാധാരണ രീതിയിൽ നിന്ന് എല്ലാം വിപരീതമായ രീതിയിലായിരുന്നു ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാം നടന്നതും. അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വരുമെന്ന രീതിയിലൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്ക് കാര്യം പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമുക്ക് ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലൊരു കാത്തിരിപ്പും കൂടി നമുക്ക് നെറ്റിൻ്റെ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കാം. സോ അതിലുപരി നമ്മൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നത് ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ലിറ്റ്ച്വർ അക്കാഡമിയിൽ നിന്നും കോച്ചിങ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നല്ലൊരു രീതിയിലുള്ള വിജയം കൈവരിക്കാനായി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാമിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതൊക്കെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ആ രീതിയിലുള്ള ഒരു എക്സാമിൽ പോലും നല്ലൊരു രീതിയിലുള്ള വിജയം കൈവരിക്കാനായി സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലിറ്റ്ച്വർ അക്കാഡമി എന്ന് പറയുന്ന ഒരു ടീം വർക്കിൻ്റെ ഒരു വലിയ രീതിയിലൊരു സക്സസ് ആയിട്ട് നമ്മൾ കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മളെക്കാൾ ഉപരി ആ ഒരു കാര്യങ്ങൾ, നമ്മൾ നൽകിയ മെറ്റീരിയൽ സിസ്റ്റമാറ്റിക്കായി പഠിക്കാനായിട്ടൊരു ശ്രമം നടത്തിയ വിദ്യാർത്ഥികളെയും ഈ ഒരു സമയം അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് അവർ ഓരോരുത്തരോടുമുള്ള വിജയ ആശംസകളും നേരുകയാണ്. കാരണം നമ്മൾ വിജയം, നമ്മുടെ വിജയം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് പ്രശംസിച്ച് അതിനെ കൂടുതലായിട്ട് വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പരാജയപ്പെട്ട് പോയവരുടെ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ കൂടുതലായിട്ട് ഉപകരിക്കപ്പെടുക എന്ന് കരുതിയതുകൊണ്ടാണ് കൂടുതലായിട്ട് വിജയം, നമ്മുടെ വിജയികളെക്കുറിച്ചോ അവരെ സ്കോർ കാർഡുകളെക്കുറിച്ചോ ഒന്നും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാത്തത്. കാരണം അതിന് പ്രത്യേകിച്ച് നമ്മൾ പരാജയപ്പെട്ട് പോയവർക്ക്, ഈ പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിൽ പരാജയപ്പെട്ട് പോയവർക്ക് ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിർബന്ധമായി അറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇനി വരുന്ന ഈ 2022 തന്നെ വരാനായി പോകുന്ന എക്സാമിൽ നെറ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ 1 പേപ്പർ 2 കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ ഇനിയും സമയം വെറുതെ പാഴാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മളെ സമീപിക്കാവുന്നതാണ്. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും PDF മെറ്റീരിയൽസും അതുമായി ബന്ധപ്പെട്ട മോക്ക് ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് നൽകുന്നതായി താല്പര്യമുള്ളവർ നൽകിയിരിക്കുന്ന ഈ നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്തിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു എക്സാം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയില്ല, ചിലർ ശ്രദ്ധിച്ച് കാണുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് 2021 അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ്. അതേസമയം നമ്മൾ കൂടാതെ 2020 കാൽക്കുലേഷനും നമ്മളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രാവശ്യത്തെ 2021 എക്സാമിൽ നെറ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. ഇൻ ടോട്ടൽ 58,693 പേരാണ്, അതായത് 58,693 പേരാണ് ഇപ്രാവശ്യം എക്സാം എഴുതിയത്. അതിൽ തന്നെ നെറ്റ് കരസ്ഥമാക്കിയത് 2,174 പേരും, കൂടാതെ JRF ആയിട്ട് കരസ്ഥമാക്കിയത് 375 പേരുമാണ്. സോ ഇവിടെ തന്നെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പൊതുവേ ഇതുവരെ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അവരെ ഒഫീഷ്യൽ സൈറ്റ് വഴിയും ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻസ് വഴിയും നമ്മൾ പ്രോസ്പെക്റ്റസ് ഒക്കെ പരിശോധിക്കും മനസ്സിലാക്കുന്നു, പൊതുവേ ഒരു 6% ഒരു കണക്ക് പൊതുവേ എല്ലാ രീതിയിലും നമ്മൾ കേട്ടിരുന്നു.
ആ ഒരു കാര്യത്തിന് തന്നെയാണ് ഇവിടെ ഒരു ചെറിയ രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താ, നമ്മൾ ആദ്യം ഈ ഒരു നമ്പർ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് പ്രകാരമാണെങ്കിൽ 58,693 പേരാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്തത്. അതിൻ്റെ ഒരു 6% എന്ന് കണക്കാക്കുമ്പോൾ ഏകദേശം എന്നല്ല കൃത്യമായി 3,521 പേരാണ് പാസ്സാകേണ്ടത്. അത് ജെ ആർ എഫ് എന്ന രീതിയിലും നെറ്റ് എന്ന രീതിയിലും കാൽക്കുലേറ്റ് ചെയ്ത് ഇൻ ടോട്ടൽ നമുക്കൊരു 3,521 പേരാണ് പാസ്സാകേണ്ടിയിരുന്നത്. പക്ഷേ അതേസമയം ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, അതായത് 2,174 പ്ലസ് 375 ഇൻ ടോട്ടൽ നെറ്റ് ആൻഡ് ജെ ആർ എഫ് എന്ന രീതിയിൽ കണക്കാക്കിയാൽ പോലും നമുക്ക് വരുന്നത് എത്രയാണ്, ഏകദേശം ഒരു 2,549. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കേണ്ട 3,521 മൈനസ് ഒരു 2,549 എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 972 എന്താ പറയുക, ഒരു നെറ്റ് ഇല്ലെങ്കിൽ ജെ ആർ എഫിൻ്റെ ഒരു ലാക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് അവിടെ ഒരു അഭാവം കാണിക്കുന്നുണ്ട്. അതായത് 972 പേരുടെ ആ ഒരു അഭാവം, ഇല്ലെങ്കിൽ ആ അത്രയും അധികം ആൾക്കാരെ കൂടി പാസ്സാക്കേണ്ടിയിരിക്കുന്നു ഒരു 6% എന്നൊരു ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 6% എന്ന രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും എന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇല്ലെങ്കിൽ പ്രോസ്പെക്റ്റസ് പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് തീർച്ചയായും ഒരു തെറ്റായ നടപടി തന്നെയാണ്. കാരണം 6% പോലും അറ്റൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മറ്റ് മാധ്യമങ്ങൾ വഴി അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഈ ഓരോ സബ്ജക്റ്റിനും 6% എന്ന രീതിയിൽ NTA എവിടെയും പറയുന്നില്ല. പകരം ഇൻ ടോട്ടൽ, അതായത് മൊത്തത്തിൽ എത്രയാണ്, എനിക്ക് തോന്നി 80 അതിലധികമോ സബ്ജക്ട്സ് ആണ് ഇപ്രാവശ്യം എക്സാമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഓരോ സബ്ജക്റ്റുകളിലും എടുത്തു പറയാതെ എല്ലാ സബ്ജക്റ്റുകൾക്കും കൂടി എത്രത്തോളം ആൾക്കാർ എഴുതിയോ അതിൻ്റെ 6% പേരെ പാസ്സാക്കുമെന്ന രീതിയിലാണ് പറയുന്നത് എന്നാണ്, ഇല്ലെങ്കിൽ പ്രോസ്പെക്റ്റസിൽ പറയുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും അതിനെ വ്യാഖ്യാനിക്കുന്നു, ഇല്ല അതിനൊരു ക്ലാരിഫിക്കേഷനായി നൽകുന്നു. അതെന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം തന്നെ, ഈ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് അതായത് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മാത്രം 6% എന്ന ക്രൈറ്റീരിയ എത്രത്തോളം എന്താ പറയുക അതൊരു പ്രാപ്തിയിലേക്ക് നേടാനായിട്ട് സാധിച്ചു എന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇനി നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ടത് നെറ്റ് 2021 ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ്. ഇനി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നെറ്റ് 2021 തന്നെ ഓരോ കാറ്റഗറി വൈസ് നൽകിയ പേഴ്സൻറ്റേജ് സ്കോറിൻ്റെ ഒരു അളവാണ് ഇല്ലെങ്കിൽ ഒരു മാഗ്നിറ്റ്യൂഡാണ്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാം 2021 കണക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് എത്രത്തോളമായിരുന്നു അവർ നൽകിയ നിശ്ചയിച്ച പേഴ്സൻറ്റേജിൽ നിന്ന് നോക്കുവാണെങ്കിൽ 98.61. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 98.61. അതേസമയം EWS കാറ്റഗറിക്ക് നൽകിയിരിക്കുന്നത് 94.84 OBC കാറ്റഗറിക്ക് 93.25 SC കാറ്റഗറിക്ക് 88.79 ST കാറ്റഗറിക്ക് 87.15. സോ ഇതാണ് നെറ്റ് 2021 ഓരോ കാറ്റഗറി വൈസായിട്ടുള്ള പേഴ്സൻറ്റേജ് സ്കോർ. പേഴ്സൻറ്റേജ് അല്ല, പേഴ്സൻറ്റേജിലാണ്. കാരണം നമുക്കറിയാവുന്നതാണ് ഒന്നിലധികം ഷിഫ്റ്റ് നടന്നുകൊണ്ടാണ് പേഴ്സൻറ്റേജ് എന്ന രീതിയിലേക്ക് മാറിയത്. ഇനി അതേസമയം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം 2020 കണക്കുകളൊന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇതുമായിട്ട്. അതായത് 2020 തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ജനറൽ കാറ്റഗറിക്ക് ലഭിച്ചത് എത്രയായിരുന്നു, അതിൻ്റെ കട്ട് ഓഫ് അതായത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 98.29. അതേസമയം EWS കാറ്റഗറിക്ക് പ്രകാരം എത്രയായിരുന്നു, 90.21. പക്ഷേ അതേസമയം നമ്മൾ നോക്കി കഴിഞ്ഞമായിട്ട് ഇപ്പം തന്നെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അൺറിസേർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിക്ക് ഇപ്രാവശ്യവുമായി ബന്ധപ്പെട്ട് 98.61 പഴയത് 98.29. എന്തായാലും ഒരു വർധനവുണ്ട്. പക്ഷേ അത് വലിയ തോതിൽ ഒരു വർധനവുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ജനറൽ കാറ്റഗറി. അതേസമയം EWSലേക്ക് വന്ന് നോക്കിയാൽ 2020 കണക്ക് പ്രകാരം 90.21 ഇപ്രാവശ്യം അത് 94.84. അതിലൊരു വൻ വർധന തന്നെ സംഭവിച്ചു. ഇനി അടുത്ത് OBC കാറ്റഗറി നോക്കി 87.52 2020 കണക്കെങ്കിൽ ഇപ്രാവശ്യം അത് മാറി 93.25. ഏകദേശം എത്രത്തോളം മാറി, ഏകദേശം ഒരു 6 ഒരു ഡിഫറൻസ് തന്നെ വന്നു. അതേ രീതിയിൽ തന്നെയാണ് SC കാറ്റഗറിക്ക്. 79.96 ആയിരുന്ന കട്ട് ഓഫ് പേഴ്സൻറ്റേജിൽ അത് 88.7 ഒരു വൻ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയായിരുന്നു SC കാറ്റഗറിക്കും വന്നിട്ടുള്ളത്.
എസ് ടിയിലേക്ക് വരുമ്പോൾ അത് വന്നിരുന്നത് 75.27 ആയിരുന്നു 2020-ൽ, അത് മാറി 87.15 മാറി. ഇത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം നമ്മൾ എത്രത്തോളം, കാരണം ഈ ഒരു എക്സാമിന് മുമ്പ് പോലും പല വീഡിയോസിലും പറഞ്ഞ എത്രത്തോളം ടഫായിട്ടുള്ളൊരു എക്സാം വേറെ കണ്ടിട്ടില്ല. പേപ്പർ വൺ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന രീതിയിലൊക്കെയാണ് ഇതിനെ വർണ്ണിച്ചത്, ഇല്ലെങ്കിൽ വ്യാഖ്യാനിച്ചത്. എന്നിട്ട് കൂടി പേഴ്സൻറ്റേജ് സ്കോർ എന്തുകൊണ്ടാണ് ഇത്രയും രീതിയിലൊരു ഹൈപ്പിലേക്ക്, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് മാറിപ്പോയത് എന്നാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്. കാരണം അതിനും ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം 6% കണക്കാക്കുമ്പോൾ കൂടുതൽ പേരെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ എത്രത്തോളം വേക്കൻസികൾ ഇനി പ്രഡിക്റ്റബിൾ ആണോ, അതിലേക്ക് ഇനി 6% ആൾക്കാരുടെ ലഭ്യത ആവശ്യമില്ല എന്ന് കരുതിയിട്ട് പേഴ്സൻറ്റേജ് കൂട്ടി വെച്ചതാണോ എന്നൊക്കെ നമുക്ക് രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ഇന്നത്തെ നിലവിലെ അവസ്ഥയും ഈ പറഞ്ഞ 6% ക്രൈറ്റീരിയമായിട്ട് ഒത്തു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് പോസിബിളായിട്ട് വരുന്നത്. സോ പ്രധാനമായി ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നിർബന്ധമായി ഒരു വ്യക്തി, ഇല്ലെങ്കിൽ ഒരു നെറ്റ് ഇംഗ്ലീഷ് ഇപ്രാവശ്യം എഴുതിയ ഒരു വിദ്യാർത്ഥി നിർബന്ധമായി അറിഞ്ഞിരിക്കുന്നത്. കാരണം 2020-ൽ എപ്രകാരമായിരുന്നു ഒരു കട്ട് ഓഫ് പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തത്, അതേസമയം 2021-ലെ എക്സാം എങ്ങനെയായിരുന്നു പൊതുവെ ആൾക്കാരില്ല വിദ്യാർത്ഥികൾ പറഞ്ഞത്, ടഫാണ്, ഏറ്റവും അധികം ടഫാണ്, കൂടാതെ പേപ്പർ വൺ അധികം ടഫായിരുന്നു. പൊതുവേ പേപ്പർ വൺ ടഫാവുന്നതനുസരിച്ച് ഓവറോൾ കട്ട് ഓഫ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ കട്ട് ഓഫ് പേഴ്സൻറ്റേജ് കുറയുമെന്ന രീതിയിലൊക്കെയാണ് ഇതിനു മുമ്പുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നത്. അതിനൊക്കെ തികച്ചും അതിനൊക്കെ എന്താ പറയുക, ഒരു കൂടുതലായിട്ട് അർത്ഥം പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ എൻ ടി എയുടെ ഭാഗത്തു നിന്നുള്ള ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കൂടാതെ എത്രത്തോളം ആൾക്കാരെ പാസ്സാക്കി എന്ന രീതിയിലൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. സോ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ചിലർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എന്നിരുന്നാലും പൊതുവേ ഇപ്രാവശ്യത്തെ എക്സാം റിസൾട്ട് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു രീതിയിലുള്ളൊരു അവ്യക്തമായുള്ള കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ ഒരു ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ഒരു നെറ്റ് ഇംഗ്ലീഷ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. So it's bye from LITSURE Academy. Thank you all.